വ്യൂവേഴ്സ്, കേരള ആയുർവേദ ബ്യൂട്ടി ടിപ്പ് എന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ സൗന്ദര്യത്തിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് നമ്മുടെ മുടിയുടെ വളർച്ച. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പുരുഷന്മാരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇടതൂർന്ന മുടി, ആദ്യം ഇടതൂർന്ന നീണ്ട മുടിയായിരുന്നു എല്ലാവരും സ്വപ്നം എന്ന് വെച്ചാലും, ഇപ്പൊ കാലക്രമേണ നീണ്ട മുടി എന്നുള്ളൊരു സങ്കല്പം മാറിയിട്ട് ഇടതൂർന്ന കുറച്ച് മിനുസമുള്ള മുടി അല്ലെങ്കിൽ തിളക്കമുള്ള മുടി അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലും നമുക്ക് എല്ലാവർക്കും മുടി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ അധികമായിട്ട് എന്താ പറയാ, പുതിയ പുതിയ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുന്നു. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ പോലും അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം ദോഷമാണ്. അതുപോലെ തന്നെ അമിതമായ സോപ്പ് ഉപയോഗിക്കുക, അതൊക്കെ വളരെ എന്താ പറയാ, നമ്മുടെ മുടീനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്ക് ഇളനീർ വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് അങ്ങനെ മുടി കഴുകിയെടുക്കാം. അതുപോലെ നമുക്ക് ചായയില വെള്ളം ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ താളി പൗഡർ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുകൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറുപയർ ഉപയോഗിച്ച് മുടി കഴുകുക. ചെറുപയറിന്റെ പൊടി എടുത്ത് നന്നായി കലക്കിയിട്ട് എന്ത് ചെയ്യാം, അതും മുടിയിലിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ വേണേലും നമുക്ക് കളയാം. അല്ലാതെ സോപ്പൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഷാമ്പു കണ്ടീഷണറും എല്ലാം മുടിക്ക് വളരെയധികം ദോഷമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് താളി പൗഡർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടത് ഒന്നാമത്തത് നമ്മുടെ കറിവേപ്പിലയാണ്. വീട്ടിലുണ്ടാവുന്ന എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ കുറച്ച് ഒരു നീറോലിയുടെ കുറച്ച് ഇല വേണം. അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയും കൂടെ വേണം. ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മൂന്ന് വശം ഏകദേശം ഒരേ അളവിൽ എടുക്കുക, അല്ലാതെ ഒന്ന് കൂടിയിട്ട് ഒന്ന് കുറഞ്ഞിട്ട് അങ്ങനെ എടുക്കരുത്. ഏകദേശം എല്ലാം തുല്യ അളവിൽ എടുക്കുക. ഇതാ കണ്ടില്ലേ, അതെടുത്തിട്ട് ഞാൻ നന്നായി പൊടിച്ചിരിക്കുക. നമുക്കിത് പൊടിക്കണം എന്ന്, ഇങ്ങനെ ഉണക്കി പൊടിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. വീട്ടിൽ മുറ്റത്ത് തന്നെ ഉണ്ട് വെച്ചാൽ അപ്പപ്പോ ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിച്ചെടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ ഇത് കണ്ടില്ല, നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയേറ്റ് തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടില്ലേ, ഇതുപോലെ നന്നായി പൊടിഞ്ഞു കിട്ടും. എന്നിട്ടൊന്ന് അരിക്കുകയും കൂടെ ചെയ്താൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കരടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് നമ്മുടെ മുടിയിൽ വന്ന് കുടുങ്ങും. അപ്പൊ നമ്മൾ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കഴുകിയാലേ അത് പോവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അത്ര, നമ്മൾ അത്ര മുടി കുറേ വെള്ളത്തിലിട്ട് കഴുകുന്നു, വെള്ളം ഉപയോഗിച്ച് കഴുകുന്നു അത്ര നല്ലതന്നെ. അതുപോലെ തന്നെ ഷവറിന്റെ ചോട്ടിൽ വന്നിട്ട് നമ്മളൊക്കെ തല കഴുകില്ലേ, അതും നല്ലതല്ല. അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം അത് എത്ര വേണമെങ്കിലും നമുക്ക് അതിന്റെ സൗന്ദര്യം കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ മുടി. അപ്പൊ ഇത് എന്ത് ചെയ്യാം, നമുക്ക് എന്തിലത് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ വെള്ളത്തിലല്ലേ താളി പൗഡർ ഒക്കെ കലക്കുക, ഇത് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കഞ്ഞി വെള്ളത്തിലും കലക്കാം. അതുപോലെ തന്നെ ഇളനീർ വെള്ളത്തിലും കലക്കാം. അല്ലെങ്കിൽ നമുക്ക് ചായപ്പൊടി ഉണ്ടാവില്ലേ, അതിന്റെ അത് ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലും കലക്കാം. പിന്നെ ചെറുപയർ പൊടി അതിലും കലക്കാം. അങ്ങനെ ഇതാക്കുന്നതാണ് മുടിക്ക് കൂടുതൽ നല്ലത്. അതുപോലെ നമ്മളിപ്പോ ഈ താളി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ചിലർക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, ചിലർക്ക് താളി പൗഡർ ഉപയോഗിക്കാൻ പറ്റില്ല. നീരിറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ഇത് മാത്രമല്ല എന്ത് ഉപയോഗിക്കാനാലും എന്ത് ചെയ്യാം, മുമ്പ് നമ്മൾ കുറച്ച് രാസനാതിപ്പൊടി ഇട്ടിട്ട് നെറുകിൽ ഇട്ട് കൊടുക്കാം, നന്നായി തിരുമ്പി കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നീരിറക്കും, അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഒരു പരിധി വരെ, ഒരു പരിധി വരെ എന്നല്ല, പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇത് നമ്മൾ എത്ര മിനിറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് സാധനവും തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റ് ഒക്കെ, മാക്സിമം ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്, ഒരു മണിക്കൂറിലും കൂടുതലായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കരുത്. എന്തായാലും അപ്പൊ തന്നെ നമുക്ക് കൈ ഒരു മണിക്കൂർ ഏകദേശം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം. കെമിക്കലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കെമിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇട്ടിരിക്കുന്ന വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴുകി കളയാൻ വളരെ നല്ലത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടുള്ള അത് എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാല്, മുട്ട, അതുപോലെ തന്നെ മാംസം, അതൊക്കെ കഴിക്കുന്ന മുടിക്ക് നല്ലതാണ്. ഇലക്കറികള് അങ്ങനത്തെ ഒക്കെ മുടി നമ്മൾ കഴിക്കുകയും വേണം, എന്നാലാണ് നമ്മുടെ മുടി നന്നായി വളരത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും തേച്ചു അതുകൊണ്ട് മാത്രം മുടി വളരണമെന്നൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പുതിയ പുതിയ എണ്ണകൾ മാറി മാറി പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ മുടി ധാരാളം കൊഴിഞ്ഞു പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയത്, പിന്നെ നമുക്കിത് ഒറ്റയ്ക്ക് ഇടാട്ടോ. ഇനിയിപ്പോ ചെമ്പരത്തിപ്പൂ അരച്ചിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ കറ്റാർവാഴ ഇടാം. പിന്നെ അതൊന്ന് ഇട്ടിട്ട് എല്ലാം പേസ്റ്റ് ആക്കി ഇടുക, എന്നിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാധാ വെള്ളത്തിൽ കഴുകി കളയാം. പക്ഷെ കുറച്ച് സോപ്പ് അല്ലെങ്കിൽ ഷാമ്പോ കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഉപയോഗിച്ച് ഏതാക്കുള്ള വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് ഉപയോഗിക്കുക, അധികം ഉപയോഗിക്കാതിരിക്കുക, അതാണ് വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുടി എപ്പോഴും എപ്പോഴും കഴുകാതിരിക്കുക, കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആകെതാക്കിയിട്ട് ഷവറിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി കഴുകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മുടി നല്ലപോലെ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ ശ്രദ്ധിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ,
മുടിയിൽ നമുക്ക് പഴമൊക്കെ ഇടാൻ പറ്റും കേട്ടോ. പഴം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് അത് ഇടാൻ പറ്റും. അതൊക്കെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ മുടിയെ നന്നായി സംരക്ഷിച്ച് ഇടതൂർന്ന മുടി എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഉപയോഗിക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.